നമസ്കാരം കുഞ്ഞുങ്ങളെ സുഖമാണല്ലോ മഴയൊക്കെ ഉണ്ടല്ലോ മഴ നനയരുത് കേട്ടോ എല്ലാവർക്കും മലയാളത്തിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം കഥയൊക്കെ മക്കളെ നിങ്ങൾക്കിഷ്ടമല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതും ഒരു കഥയാണല്ലോ ആ കഥ മുഴുവനും പഠിച്ചായിരുന്നോ ആ ഇല്ല ഏതുവരെയാണ് നമ്മൾ പഠിച്ചത് ഓർക്കുന്നോ ടീച്ചർ ക്ലാസ് നിർത്തിയപ്പോൾ കഥ മറന്നു പോകരുതേ എന്ന് പറഞ്ഞിരുന്നു മറന്നില്ലല്ലോ എന്നാൽ കേൾക്കട്ടെ എന്തൊക്കെ ഏതുവരെ ഒക്കെ നമ്മൾ പഠിച്ചു എന്തിനെ കുറിച്ചാ പഠിച്ചത് ആ ഞാവൽക്കാടിനെ പറ്റിയും അവിടത്തെ ഞാവൽമരത്തിൽ താമസിക്കുന്ന കിളികളെ പറ്റിയും പഠിച്ചു വടക്കൻ മലയിലെ പടുകൂറ്റൻ ഞാവൽമരമാണ് പക്ഷികളുടെ താവളം അവരുടെ നേതാവ് ആരാണ് ഓർക്കുന്നോ ആ അതെ അതെ ഗരുഡമ്മാവനാണ് പക്ഷികളുടെ നേതാവ് നിറയെ കള്ളിമുള്ളുകളും കാരമുള്ളുകളും പാറക്കല്ലുകളും ഒരു മുഴ നീളമുള്ള അട്ടകളും ഉള്ളതിനാൽ മനുഷ്യനോ മൃഗങ്ങളോ ആ കാട്ടിൽ കാൽ കുത്താറില്ല ഞാവൽക്കായ പഴുക്കുമ്പോൾ അവിടെ ഉത്സവാഘോഷമാണ് ാട് അക്ഷരാർത്ഥത്തിൽ പക്ഷികൾക്ക് സ്വർഗം തന്നെ നൽകി അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉണ്ടക്കണ്ണൻ മൂങ്ങയും കൂട്ടരും മടങ്ങി വരുന്ന വഴി മനുഷ്യർ കാടുവെട്ടി തീയിട്ടിരിക്കുന്നത് കണ്ടു കാട്ടുമനുഷ്യരായിരുന്നോ അല്ല നാട്ടുമനുഷ്യർ ഉണ്ടക്കണ്ണൻ ഗരുഡന്മാവനെ വിവരം ധരിപ്പിച്ചു ഗരുഡമ്മാവന്റെ നേതൃത്വത്തിൽ സഭ കൂടി മുട്ടയിട്ട് കൂട്ടിലിരിക്കുന്നതും കുഞ്ഞുങ്ങളുള്ളവരുമായ അമ്മമാർ പരിഭ്രമിച്ചു കൂട്ട കൂട്ടക്കരച്ചിലുയർന്നു ആർക്കും അവിടെ വിട്ടുപോകാൻ ഇഷ്ടമില്ലായിരുന്നു പക്ഷികളുടെ കരച്ചിൽ കേട്ട് ഗരുഡമ്മാവനും സങ്കടമായി അത്ര പെട്ടെന്നൊന്നും തീയോ മനുഷ്യനോ നമ്മുടെ താവളത്തിൽ താവളത്തിൽ എത്തില്ല സാവധാനം എന്തെങ്കിലും ഉപായം ആലോ ആലോചിക്കാം എന്ന ഉറപ്പ് ഗരുഡമ്മാവൻ പക്ഷികൾക്ക് നൽകി അതുവരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത് ഇനി എന്തു സംഭവിച്ചു തീയ്യു പടർന്നോ അതോ ഗരുഡമ്മാവൻ പക്ഷികളെ രക്ഷിച്ചോ എന്നൊക്കെ അറിയണ്ടേ ജീവന്റെ നിലനിൽപ്പ് മനുഷ്യരെ പോലെയാണോ പക്ഷികൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ അവരുടെ ജീവന് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അവിടെ അവർ നടത്തുന്നത് തുടർന്ന് വായിക്കട്ടെ എല്ലാവരും പേജ് നമ്പർ ഇരുപത്തൊൻപത് എടുത്ത് മൂന്നാമത്തെ ഖണ്ണികയുടെ ആദ്യം നോക്കൂ ടീച്ചർ വായിക്കുമ്പോൾ വരികളിൽ വിരൽ ചേർത്ത് വെച്ച് ശ്രദ്ധിച്ചിരിക്കണം മറ്റെങ്ങും നോക്കരുത് കഥയുടെ ബാക്കി അറിയണമെങ്കിൽ ശ്രദ്ധിച്ചിരുന്നാലേ പറ്റുള്ളൂ നോക്കിക്കോളൂ പക്ഷികൾ അവരുടെ കൂടുകളിലേക്ക് മടങ്ങി രണ്ട് രാത്രിയും പകലും പക്ഷികൾ ഉറക്കമില്ലാതെ കഴിച്ചുകൂട്ടി ഭക്ഷണം തേടി അകലേക്ക് പോകാൻ ഒരൊറ്റ കിളിയും ധൈര്യപ്പെട്ടില്ല അകലെ നിന്ന് നാവു നീട്ടിക്കൊണ്ട് അരിച്ചരിച്ചു വരുന്ന തീയും പാറിപ്പറക്കുന്ന പുകയും മനുഷ്യരുടെ ശബ്ദങ്ങളും അവരെ ഭയപ്പെടുത്തി ചില പക്ഷികൾ ഏതു നിമിഷവും താവളം ഉപേക്ഷിച്ചു പോകാൻ തയ്യാറെടുത്തു കഴിഞ്ഞു പക്ഷികളെല്ലാം ഞാവൽ മരത്തിലെ അവരുടെ കൂടുകളിലേക്ക് മടങ്ങി രണ്ട് തീ പടർന്നതിന് ശേഷം രണ്ട് രാത്രിയും പകലും പക്ഷികൾ ഉറക്കമില്ലാതെ കാത്തിരിക്കുകയാണ് അവർക്ക് എപ്പോഴാണ് ഈ ആപത്ത് വരികയെന്നറിയില്ലാതെ ഭക്ഷണം തേടി അകലങ്ങളിലേക്ക് പോകാൻ അവർക്ക് ഒറ്റ കിളി പോലും ധൈര്യപ്പെട്ടില്ല കാരണം തിരിച്ചു വരുമ്പോൾ ഈ തീ കയറി അവരുടെ കൂട് നഷ്ടപ്പെട്ടാലോ കൂട്ടിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടാലോ ഒട്ട നശിച്ചാലോ അവർക്ക് ആരും പോയില്ല അകലെ നിന്ന് നീട്ടി അടിച്ചരിച്ചു വരുന്ന തീയും പാറിപ്പറക്കുന്ന പുകയും മനുഷ്യരുടെ ശബ്ദങ്ങളും അവരെ ഭയപ്പെടുത്തി നോക്കുക ഇവിടെ പറയുന്നത് അകലെ നിന്ന് നീട്ടി കറക്റ്റ് ശരിയല്ലേ എന്ത് മനോഹരമായ ഒരു ഉപമയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കുക തീ ഇങ്ങനെ തീനാളങ്ങൾ ആളി പടരുന്നത് കണ്ടാൽ നമ്മൾ നാവ് പോലെ തന്നെയല്ലേ തോന്നുന്നത് അല്ലേ അപ്പൊ നാവ് നീട്ടി ഈ തീയ ഇത്രയും ഉയരത്തിൽ പറന്ന് പറന്ന് പുകയോട് കൂടി വരുമ്പോ ആൾക്കാരിങ്ങനെ ഭയങ്കര ശബ്ദം ഉണ്ടാക്കിയാണ് ഇത് കേട്ടാൽ ആർക്കായാലും ഭയം തോന്നും അല്ലേ എന്താ സംഭവിക്കുക എന്നറിയില്ലാതെ ചില പക്ഷികൾ ഏതു നിമിഷവും താവളം ഉപേക്ഷിച്ച് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു നോക്കൂ തീ ആളി കത്തുന്നത് ചിത്രത്തിൽ കാണുന്നില്ലേ കണ്ടാൽ തന്നെ ഭയമാവത്തില്ലേ നമുക്ക് ഗരുഡമ്മാവനാണ് ആകെ പരിഭ്രമിച്ചത് പക്ഷി സംരക്ഷിക്കേണ്ടത് തന്റെ ചുമതലയാണ് നാലഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ തീ ഇങ്ങെത്താനാണ് സാധ്യത ഗരുഡമ്മാവൻ ആകെ പേടിച്ചുപോയി ഗരുഡമ്മാവനാണ് അവരുടെ നേതാവ് അവരെ രക്ഷിക്കേണ്ട ചുമതല ഗൃഹനാഥൻ എന്ന് പറയുന്നത് ആ നാവൽ നാവൽ മരത്തിൽ എന്ന് പറയുന്ന ആ വീട്ടിന്റെ ഗൃഹനാഥനാണ് ആര് ഈ ഗരുഡമാവൻ ഗരുഡമാവനാണ് ഈ പക്ഷികളെ എല്ലാം രക്ഷിക്കേണ്ടതിന്റെ ചുമതല നാലഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ തീ ഇങ്ങെത്തും എന്തു ചെയ്യും പക്ഷികൾ ഭയന്നിരിക്കുന്നത് ചിത്രത്തിലൂടെ നമുക്ക് കാണാം പക്ഷികൾ ഭയന്ന് വിഷമിച്ചിരിക്കുകയാണ് അവരുടെ മുഖം കണ്ടാൽ അറിയാം എന്തോ ആപത്ത് വരാൻ പോവുകയാണെന്ന് മുട്ടയിട്ട് അടയിരിക്കുന്ന പക്ഷികളുടെ കാര്യമാണ് കൂടുതൽ കഷ്ടം കാക്കകൾ പലതും ഗരുഡമാവിന്റെ കണ്ണു വെട്ടിച്ച് താവളം ഇടിഞ്ഞു പോയി മൂങ്ങകളിൽ ചെറുപ്പക്കാർക്ക് സ്ഥലം വിടാൻ തിടുക്കമായി ഉണ്ടക്കണ്ണൻ മൂങ്ങ അവരെ സമാധാനിപ്പിച്ചു ഗരുഡമ്മാവനാണ് നമ്മുടെ നേതാവ് അദ്ദേഹം പറയുന്നത് അനുസരിക്കുന്നതാണ് ഭംഗി മറ്റുള്ളവർ ആപത്തിൽപ്പെടുമ്പോൾ നമ്മൾ മാത്രം രക്ഷപ്പെടുന്നത് ശരിയല്ലോ മുട്ടയിട്ട് അടയിരിക്കുന്ന പക്ഷികൾ ഭയങ്കര കഷ്ടമാണ് അവർക്ക് അട അവരെഴുന്നേറ്റ് കഴിഞ്ഞാൽ മുട്ട വിധിയില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് എഴുന്നേക്കാനും പറ്റിയില്ല കാക്കകൾ പക്ഷെ ഭയങ്കര സ്വാർത്ഥരാണ് അവരെന്ത് ചെയ്തു ഗരുഡമാവിന്റെ കണ്ണ് വെട്ടിച്ച് ഭക്ഷണം തേടി പോകുന്ന രീതിയിൽ അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു താവളം ഒഴിഞ്ഞു പോയി മൂങ്ങകളിൽ ചെറുപ്പക്കാർക്ക് സ്ഥലം വിടാൻ തിടുക്കമായി ചെറുപ്പക്കാർക്ക് ഇനിയും ജീവിക്കണം അവർക്ക് പോകാൻ ഭയങ്കര തിടുക്കമായി അപ്പോൾ ഉണ്ടക്കണ്ണ മൂങ്ങ അവരെയൊക്കെ സമാധാനിപ്പിച്ചു എന്താ പറഞ്ഞത് ഗരുഡമ്മാവനാണ് നമ്മുടെ നേതാവ് അദ്ദേഹം പറയുന്നത് അനുസരിക്കുന്നതാണ് ഭംഗി നേതാവ് പറയുന്നതാണ് അനുസരിക്കേണ്ടത് മറ്റുള്ളവർ ആപത്തിൽപ്പെടുമ്പോൾ നമ്മൾ മാത്രം രക്ഷപ്പെടുന്നത് നല്ലതാണോ അല്ല ഒട്ടും ശരിയല്ല മറ്റുള്ളവരെ കൂടി നമ്മുടെ കൂടെ ഉള്ളവരെ കൂടി നമ്മുടെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ തന്നെ നിങ്ങളുടെ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ അവരെന്നാൽ അങ്ങ് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ നിങ്ങൾ രക്ഷപ്പെട്ടു പോവോ ഇല്ല കാരണം എന്താണ് നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് അവരെല്ലാവരെയും നമുക്ക് സ്നേഹിക്കുന്നവരാണ് നമ്മളെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ സ്നേഹിക്കുന്നവരാണ് അവരെയും ഒപ്പ കൂട്ടണം അവർക്കൊരാപത്ത് വരാൻ പാടില്ല അങ്ങനെ ആയിരിക്കണം നമ്മുടെ മനസ്സിലെ ചിന്ത അർദ്ധരാത്രി സമയം ഗരുണമ്മാവൻ വൃക്ഷത്തിലപ്പിൽ ഉറക്കമിളച്ചിരിക്കുകയാണ് കൂട്ടിന് വയസ്സന്മാരായ രണ്ടു മൂന്ന് മൂങ്ങകളുമുണ്ട് തീ ജ്വാലകൾ ഇടയ്ക്കിടെ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നു ഞാവൽക്കാട്ടിലെ വള്ളിക്കുടലിൽ കുളക്കോഴികൾ കൂട്ടം കൂടി കൂവി അകലെ ഏതോ മലയിൽ നിന്ന് കുറുക്കന്മാരുടെ ഒരിടൽ മുഴങ്ങി ആകാശത്തിന്റെ വിരിമാറൽ കൂടി മിന്നൽ പിണരുകൾ പാഞ്ഞു പോകുന്നത് കണ്ടു തുടർന്ന് അതിഭയങ്കരമായ ഇടിവെട്ടി വീണ്ടും ഇടിവെട്ടുകൾ കാടും പരിസരവും കൊലിങ്ങി സമയം അർദ്ധരാത്രിയായി ഗരുഡമാവൻ ഉറങ്ങിയിട്ടേയില്ല ഇത്രയും ദിവസം വൃക്ഷത്തലപ്പിൽ കാത്തിരിക്കുകയാണ് ഇങ്ങനെ എപ്പോഴാ തടി തീ തീയെത്തുന്നെന്ന് കരുതി കൂടെ ആരുണ്ട് വൃദ്ധരായ വയസ്സായ രണ്ടു മൂന്ന് മൂങ്ങകളും ചെറുപ്പക്കാർക്കൊക്കെ അത് അഭിമാനത്തിന്റെ പ്രശ്നമാണ് അവർ രക്ഷപ്പെടാൻ തയ്യാറെടുത്തിരിക്കുകയാണ് പക്ഷേ വയസ്സായ മൂങ്ങകൾ ഗരുടമാവിന് താങ്ങും തണലുമായി കൂടെ നിന്നു ഞാവൽക്കാട് തീജ്വാലകൾ ഇടയ്ക്ക് മുകളിലേക്ക് ഉയർന്നു ഉയർന്നുകൊണ്ടിരിക്കുകയാണ് തീജ്വാലകൾ ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ് ഞാവൽക്കാടിലെ വള്ള വള്ളിക്കുടിലിൽ കുളക്കോഴികൾ കൂട്ടം കൂടി ഭയാനമായ ഒരു അന്തരീക്ഷം നമുക്ക് തന്നെ അറിയത്തില്ലേ നമ്മുടെയൊക്കെ വീടുകളുടെ പരിസരത്ത് പട്ടികൾ ഓരിയിടുകയും ഈ രാത്രി മൂങ്ങകള് ചിലക്കുകയും ചെയ്യുമ്പോൾ നമ്മളൊക്കെ പറയും എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്ന് ശരിയാണ് എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്നുള്ള ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് അപ്പോൾ ഉണ്ടാകുക അവിടെയും ഇത് ഞാവൽക്കാട്ടിലെ ഇത് തന്നെയായിരുന്നു അവസ്ഥ ഞാവൽക്കാട്ടിലെ വള്ളിക്കുടലിൽ കുളക്കോഴികൾ കൂട്ടം കൂടി കൂയി തുടങ്ങി അകലെ ഏതോ മലയിൽ കുറുക്കന്മാരുടെ ഒരിടൽ മുഴങ്ങി ആകാശത്തിന്റെ വിരിമാറിൽ കൂടി അപ്പോഴേക്ക് എന്താണ് മിന്നൽ പിണറുകൾ പോഞ്ഞു പോകുന്നത് അവർ കണ്ടു ആകാശത്തെ മിന്നൽ പിണറുകൾ വരിക എന്ന് പറഞ്ഞാൽ എന്താണ് ആകാശത്ത് ഇടിയും മിന്നലും ഉണ്ടാകുന്നു മിന്നൽ വന്നു കഴിഞ്ഞപ്പോൾ തുടർന്ന് അതിഭയങ്കരമായി ഇടിവെട്ടി വീണ്ടും ഇടിവെട്ടുകൾ കാടും പരിസരവും കുലുങ്ങുന്ന വിധത്തിൽ ഭയങ്കരമായി ഇടി കാട്വെട്ടി തീയിട്ടിരുന്ന മനുഷ്യരുടെ കൂട്ടക്കരച്ചിൽ അവർ കേട്ടു തുള്ളിക്കൊരു കൂടം എന്ന മഴയിൽ മഴ എന്ന മട്ടിൽ മഴ കോരിച്ചുരിയാൻ തുടങ്ങി ഗരുടമ്മാവൻ സ്വയം പറഞ്ഞു പ്രകൃതി എന്റെ പ്രാർത്ഥന കേട്ടു കഴിഞ്ഞപ്പോഴേക്കും മഴയും തുടങ്ങി ഗരുടമാവൻ എൻ്റെ തുള്ളിക്കൊരു കൂടം എന്നുള്ള രീതിയിലാണ് അതായത് ഭയങ്കരമായ മഴ കാട്ടിൽ തീയിട്ടിരുന്ന മനുഷ്യർ കൂട്ട കൂട്ടക്കരച്ച് തുടങ്ങി അവർ വിചാരിച്ചതൊന്നും നടക്കുന്നില്ല ഗരുഡമാവൻ ശാന്തനായി സന്തോഷത്തോടെ പറഞ്ഞു പ്രകൃതി എൻ്റെ പ്രാർത്ഥന കേട്ടു അത്യാഹ്ലാദം കൊണ്ട് കൂടുകളിൽ നിന്ന് കിളികൾ വിളിച്ചു പറഞ്ഞു പെയ്യട്ടെ മഴ പെയ്യട്ടേ മൂങ്ങ കാരണവന്മാർ ഗരുഡവന്മാനോട് പറഞ്ഞു നമ്മളെ രക്ഷിക്കാനാണ് മഴയെത്തിയത് ഇനി തീരും മനുഷ്യനും രക്ഷയില്ല മൂങ്ങ യുവാക്കൾ ഞാവൽ മരത്തിന് ചുറ്റും പറന്ന് ആഹ്ലാദം വെളിപ്പെടുത്തി നേരം വെളുത്തിട്ടും മഴ ഓരിച്ചൊരിയുകയാണ് ഗരുഡമാവൻ പറന്ന് വട്ടം ചുറ്റി തിരിച്ചു വന്നു എല്ലാ പക്ഷികളോടുമായി പറഞ്ഞു ഇനി പേടിക്കാനില്ല ഞാവൽക്കാട്ടിൽ തീയുമില്ല മനുഷ്യനുമില്ല അന്ന് പക്ഷികൾ സമാധാനത്തോടുകൂടി ഭക്ഷണം തേടി പുറത്തേക്കിറങ്ങി അത്യാഹ്ലാദയും മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ആഹ്ലാദം കൊണ്ട് കിളികൾ വിളിച്ചു പറഞ്ഞു പെയ്യട്ടേ മഴ പെയ്യട്ടെ അങ്ങനെ ഈ തീയെല്ലാം അണഞ്ഞു പോകട്ടെ ചിത്രം നോക്കൂ മഴയുടെ മഴയുടെ ശക്തിയില് തീയുടെ ആ ഒരു ജ്വാല കുറയുന്ന മങ്ങി കാണുന്ന കാണുന്നില്ലേ മൂങ്ങാക്കാരണവന്മാർ ഗരുഡന്മാവിനോട് പറഞ്ഞു നമ്മളെ രക്ഷിക്കാനാണ് മഴയെത്തിയത് തീയനും മനുഷ്യനും രക്ഷയില്ല തീയ മഴ പെയ്താൽ തീ അണഞ്ഞുപോകും മനുഷ്യ വിചാരിച്ചതൊന്നും നടക്കുകയും മൂങ്ങ യുവാക്കൾ ഇപ്പോൾ ചെറുപ്പക്കാരായ മൂങ്ങകൾ പുറത്തു വന്നു പോകാൻ തയ്യാറെടുത്തിരുന്നവർ തിരികെ വന്നവർ ഞാവൽ മരത്തിന് ചുറ്റും പറന്ന് ആഹ്ലാദം വെളിപ്പെടുത്തി അപകടം അപകട അവസ്ഥ തരണം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്കും സന്തോഷമായി നേരം വെളുത്തിട്ടും മഴ ശമിക്കുന്നതേയല്ല കോരിച്ചൊരിയുകയാണ് ഗരുഡ്മാവൻ ചുറ്റും നന്ന് പറന്ന് സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തി മനസ്സിലാക്കി തീയെല്ലാം അണഞ്ഞു പിന്നെ മനുഷ്യരെല്ലാം അവിടുന്ന് പോയി കഴിഞ്ഞു എല്ലാം ഉറപ്പാക്കിയതിന് ശേഷം പക്ഷികളോടുമായ എല്ലാ പക്ഷികളെയും വിളിച്ച് പറഞ്ഞു ഇനി നമുക്ക് പേടിക്കാനില്ല ഞാവൽ കാട്ടിൽ തീയുമില്ല മനുഷ്യനുമില്ല പക്ഷികൾക്ക് സമാധാനമായി അന്ന് പക്ഷികൾ സമാധാനത്തോടുകൂടി ഭക്ഷണം തേടി പുറത്തേക്കിറങ്ങി ഇതാണ് പിണ്ടാണി എൻ ബി പിള്ളയുടെ കാടുണരുന്നു എന്ന കഥാ സമാഹാരത്തിലെ ഞാവൽ എന്ന കഥ കഥ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് കഥ കേട്ടല്ലോ മക്കളെ ടീച്ചർ പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ചു കേട്ടോ കഥ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ ഇപ്പൊ നിങ്ങൾക്ക് എന്തു തോന്നുന്നു പക്ഷികളുടെ ജീവിതമാണോ നമ്മുടെ ജീവിതമാണോ ഏറെ സുരക്ഷിതം നമ്മുടെ തന്നെ തന്നെ അല്ലേ പക്ഷികളുടെ ജീവിതത്തിന് എന്തെങ്കിലും സുരക്ഷയുണ്ടോ ഇല്ല മനുഷ്യരുടെ അതിക്രമങ്ങൾ ജീവജാലങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കി വിവേകശാലികളായ മനുഷ്യർ ചെയ്യുന്ന ദുഷ്പ്രവർത്തികൾ ജീവജാലങ്ങൾക്ക് മാത്രമല്ല അവർക്ക് തന്നെയും അപകടം വരുത്തുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ജീവജാലങ്ങൾക്കെല്ലാം ഭൂമിയിൽ അവകാശമുണ്ടെന്നും മനുഷ്യർ കാടിനെ ആക്രമിക്കുമ്പോൾ സ്വന്തം നിലനിൽപ്പ് തന്നെയാണ് അപകടത്തിലാകുന്നതെന്നും ഈ കഥയിലൂടെ നാം മനസ്സിലാക്കി ആരുമില്ലാത്തവന് ദൈവം തുണ എന്നു പറയുന്നത് ഇവിടെ സത്യമായി തോന്നി ഗരുഡമ്മാവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും പ്രകൃതി തന്നെ അവരെ രക്ഷിക്കുകയും എന്നാൽ അതേ പ്രകൃതി തന്നെ മനുഷ്യനെ ശിക്ഷിക്കുന്നതും ശിക്ഷിക്കുകയും ചെയ്യുന്നത് നാം ഇവിടെ കണ്ടു ഇവിടെ മറ്റൊരു ഗുണപാഠം കൂടി നമുക്ക് കണ്ടെത്താനാകും എന്താണെന്ന് നിങ്ങൾക്ക് പറയാമോ നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാവൽ മരത്തിലുണ്ടായിരുന്ന കാക്കകൾ എന്താണ് ചെയ്തത് ആ ആരുടമ്മാവിന്റെ കണ്ണു വെട്ടിച്ച് ആ താവളം വെടിഞ്ഞ് അവർ മറ്റൊരു താവളം തേടി പോയി അതുപോലെ ചെറുപ്പക്കാരായ മൂങ്ങകളും രക്ഷപ്പെടാൻ തിടുക്കം കൂട്ടി ഈ പ്രവൃത്തി ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളായിരുന്നു എങ്കിലോ ഇങ്ങനെയാണോ ചെയ്യുന്നത് ആണോ ഇങ്ങനെയാണോ ചെയ്യുന്നത് കൂടെ കൂടെയുണ്ടായിരുന്നവരെയൊക്കെ അന്നുവരെ ഒരു കൂരയ്ക്ക് കീഴിൽ കഴി ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന ആൾക്കാരെ ആപത്ത് വന്നപ്പോൾ ഉപേക്ഷിച്ചു പോകാൻ നിങ്ങൾക്ക് തോന്നുമോ കാക്കകളും മൂങ്ങകളും അപകടത്തിലായപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കാതെ സ്വയം രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇത് നല്ല സ്വഭാവമാണോ അല്ല ആപത്തിൽ സഹായിക്കുകയും അവരോടൊപ്പം നിൽക്കുകയുമാണ് വേണ്ടത് പരസ്പര സഹകരണവും പരസ്പര സ്നേഹവുമാണ് ഈ ലോകത്ത് വില കൊടുത്ത് വാങ്ങാൻ കിട്ടാത്തതും എന്നാൽ നശിക്കാത്തതും ഈ ലോകത്തിൽ നാം ആരും വലിയവരല്ല എല്ല എല്ലാവർക്കും എല്ലാ ജീവജാലങ്ങൾക്കും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ ഭൂമി നടക്കുന്നതെന്നും നാം ഓരോരുത്തരും മനസ്സിലാക്കണം കഥയും അതിലെ ഗുണപാഠവും എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെ നാം ഈ ലോകത്തിൽ ജീവിക്കണമെന്നും മനസ്സിലായല്ലോ വിട്ടക്കർ നിങ്ങളുടെ മനസ്സിലെ നിഷ്കളങ്കതയും നൈർമല്യവും എന്നും കൂടെ തന്നെ ഉണ്ടാകട്ടെ ഈ പാഠഭാഗത്ത് കുറേ പുതിയ പദങ്ങളുണ്ട് അതായത് കേട്ടെഴുതത്തിന് പറ്റിയ കുറേ പദങ്ങൾ അത് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ നോട്ടായിട്ട് തന്നേക്കും അർത്ഥം സമാനർത്ഥമുള്ള പദങ്ങൾ വിപരീത പദം പിരിച്ചെഴുതാന് പിന്നെ ഈ പുതിയ വാക്കുകളും ഈ വാക്കുകൾ വായിക്കാനും എഴുതാനും പഠിക്കുക ആദ്യം നോക്കി വായിക്കുക നോക്കി എഴുതുക പിന്നെ നോക്കാതെ എഴുതുക ഇതില് ഞാവൽമരം ഞാവൽമരത്തിന്റെ പ്രത്യേകത എന്താണ് പക്ഷികളുടെ താവളമാണ് പിന്നെ ഒരു ഗരുഡമാവനുണ്ട് ആരാ പക്ഷികളുടെ സംരക്ഷകൻ പക്ഷികളുടെ നേതാവ് ഉണ്ടക്കണ്ണനുണ്ട് ആരാ മൂങ്ങകളുടെ നേതാവ് ഇവരൊക്കെയാണ് ഈ കഥയിലെ പ്രധാനമായ കഥാപാത്രങ്ങൾ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഇവർ മൂവരും ആണ് ഇതിനോടൊപ്പം കുറെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ മലയാളം ക്ലാസ്സിലെ പോലെ എന്തു ചെയ്യുക ആ ചോദ്യത്തിനും ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തണം ഇങ്ങനെ ഒരു കോംപ്രിഹെൻഷൻ പാസേജ് എന്നും പറഞ്ഞിട്ട് മലയാളത്തിലെ ഇംഗ്ലീഷിലും എല്ലാം ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതും നേരത്തെ പഠിച്ചിട്ടില്ലാത്തതുമായ ഒരു പാരഗ്രാഫ് തന്ന് ഖണ്ണിക തന്നിട്ട് ആ ഖണ്ണികയിൽ നിന്നും കുറേ നാലഞ്ച് ചോദ്യങ്ങൾ എന്നെങ്കിൽ അത് നിങ്ങൾ തന്നെ വായിച്ച് കണ്ടെത്താൻ കാണും അതിനുള്ള ഒരു മുന്നോടിയായി നമ്മൾ ഇതിനെ കണ്ടെത്തുക അല്ലാതെ പാഠപുസ്തകത്തിലെ ചോദ്യോത്തരങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയേ ഇല്ല ഇനി ആദ്യത്തെ വക്ഷീറ്റായ കണ്ടെത്താം പിന്നെ ഉചിതമായി പൂരിപ്പിക്കുക ഇങ്ങനെയുള്ള കുറേ പ്രവർത്തനങ്ങൾ അതിനോടൊപ്പം തരുന്നുണ്ട് അപ്പോൾ നന്നായി പാഠം ഒരുപാട് തവണ ഉറക്കെ വായിക്കുക ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചതിന് ശേഷം തന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം തന്ന നോട്ട്സ് എഴുതണം അടുത്ത ക്ലാസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം മനസ്സിലായല്ലോ കഥ മറക്കല്ലേ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണേ ടീച്ചർ കഥ മറന്നു പോകല്ലേ